ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓലൻ. ഓണസദ്യയിലും വിവാഹ സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം. ഓലൻ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. കുമ്പളങ്ങയും പയറും ഉപയോഗിച്ചുണ്ടാക്കും. കുമ്പളങ്ങ മാത്രം ഉപയോഗിച്ചും ഓലൻ ഉണ്ടാക്കും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പയറും കുമ്പളങ്ങയും ഉപയോഗിച്ചുള്ള ഓലനാണ്. ഒരു കപ്പ് പയറ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു കുക്കർ എടുക്കണം. അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പയറ് ചേർക്കണം. ക്യൂബ്സായി മുറിച്ച 2 കപ്പ് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 3 പച്ചമുളക് കീറി ഇടണം. 1 കപ്പ് വെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കുക്കർ അടച്ച് 3 വിസിൽ വരുന്നതുവരെ വേവിക്കാം. കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നാടൻ രീതിയിൽ ഓലൻ ഉണ്ടാക്കുമ്പോൾ 2 പാലിൽ പയറും കുമ്പളങ്ങയും വേവിക്കാറുണ്ട്. പയറ് നന്നായി വെന്തിട്ടുണ്ട്. കുമ്പളങ്ങ കഷ്ണങ്ങളും നന്നായി കുക്കായിട്ടുണ്ട്. ഇവിടെ നാളികേരപ്പാലിന് വേണ്ടി ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറിൽ 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. 1 സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യണം. കോക്കനട്ട് മിൽക്കിൽ കട്ടകൾ ഒന്നും പാടില്ല. ഈ കോക്കനട്ട് മിൽക്ക് വെവിച്ച് വെച്ചിരിക്കുന്ന പയറും കുമ്പളങ്ങയിലേക്കും ആഡ് ചെയ്യാം. പച്ചമുളക് കീറിയിടണം. 1 കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ചേർക്കാം. 10-15 മിനിറ്റ് നന്നായി തിളപ്പിക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഫ്ലേവർ നന്നായി ഗ്രേവിയിലേക്ക് ഇറങ്ങണം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. 1 സെമി ഗ്രേവി പരുവമാകുന്നതുവരെ തിളപ്പിക്കണം. ശരിക്കുള്ള നാളികേരപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 പാലിൽ കഷ്ണങ്ങളെല്ലാതും വെവിച്ച് തിളപ്പിച്ച് വറ്റി വരുമ്പോൾ 1/2 പാൽ ഒഴിച്ച് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യും. ഓലൻ നല്ല സെമി ഗ്രേവി തിക്കായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കുറച്ചു നേരം നമുക്ക് ഇത് അടച്ചു വെക്കാം. വിളമ്പുന്നതിന് മുമ്പ് കുറച്ചു നേരം അടച്ചു വെക്കണം. വളരെ എളുപ്പമല്ലേ ഓലൻ ഉണ്ടാക്കാൻ? നാളികേരപ്പാലെടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നാളികേരം ലാവിഷായി എല്ലാവിടെയും കിട്ടണമെന്നില്ല. എങ്കിലും നമുക്ക് ഓലൻ സദ്യയ്ക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് കറികൾ ഉണ്ടാക്കുമ്പോൾ നാളികേരപ്പാലെടുത്ത് ബുദ്ധിമുട്ടാനും സമയം കാണുകയുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.